ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിറിക്കൽ ബാലറ്റ്സ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൊമാൻറ്റിക് ക്രിറ്റിസിസമാണ്. റൊമാൻറ്റിക് ക്രിറ്റിസിസത്തിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് വേർഡ്സ്വർത്തിൻ്റെ ക്രിറ്റിസിസമാണ്. നമുക്കറിയാം, റൊമാൻറ്റിക് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററേച്ചറിനെ വളരെയധികം സെലിബ്രേറ്റ് ചെയ്ത ഒരു ടൈം പീരീഡാണെന്ന്. റൊമാൻറ്റിക് മൂവ്മെൻറ്റ് ഒരു കോണ്ടിനെൻ്റൽ ഫിനോമിനൻ ആയിരുന്നു. ഇംഗ്ലണ്ടിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിട്ടില്ലായിരുന്നു. കോൾറിഡ്ജ് പറയുന്നത് റൊമാൻറ്റിസിസം ജർമ്മൻ പോയറ്റായ ഷ്ലേഗലിൽ നിന്നും ബോറോ ചെയ്ത് കൊണ്ടുവന്നതാണെന്നാണ്. ജർമ്മൻസിനെ റെഫർ ചെയ്ത് തോമസ് കാർലൈലാണ് റൊമാൻറ്റിസിസം, റൊമാൻറ്റിക്, റൊമാൻറ്റിസിസ്റ്റ് എന്നീ വേർഡ്സ് ആദ്യമായിട്ട് യൂസ് ചെയ്തത്. ഇംഗ്ലണ്ടിലെ ഈ വേർഡ്സ് പോപ്പുലറായത് ഒരു 1850 കാലഘട്ടത്തിലാണ്. ഫ്രഞ്ച് റെവല്യൂഷനും ഫ്രഞ്ച് റെവല്യൂഷൻ്റെ സ്ലോഗൻസായ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റിയും ആളുകളുടെ മനസ്സിൽ സോഷ്യലും പൊളിറ്റിക്കലും റീഫോംസ് ഡിമാൻഡ് ചെയ്യാനുള്ള ഫ്രഷ് ഇമ്പൾസസ് ഉണർത്തി. ഫ്രഷ് തിങ്കിങ് മൊറാലിറ്റിയും ഡ്യൂട്ടിയും റീപ്ലേസ് ചെയ്തു. ഇൻഡിവിജ്വൽ ഫ്രീഡത്തിനും ഓട്ടോണോമിക്കും വേണ്ടി പ്ലഡ് ചെയ്ത ഫ്രഞ്ച് ഫിലോസഫറായ റൂസോയുടെ റൈറ്റിങ്സും പൊളിറ്റിക്കൽ ജസ്റ്റിസിനും റീഫോംസിനും വേണ്ടി എഴുതിയ വില്യം ഗോഡ്വിൻ്റെ റൈറ്റിങ്സും വുമൻ റൈറ്റ്സിന് വേണ്ടി എഴുതിയ മേരി വോൾസ്റ്റോൺ ക്രാഫ്റ്റിൻ്റെ റൈറ്റിങ്സും പബ്ലിക് ഒപ്പീനിയനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തു. ട്രൂത്ത്, നേച്ചർ, ഗോഡ്, പ്ലെൻറ്റിറ്റ്യൂഡ് എന്നീ കോൺസെപ്റ്റ്സിനെ റീഡിഫൈൻ ചെയ്തു. ലിറ്റററി ക്രിറ്റിസിസത്തിലും നമുക്ക് ഈ ചേഞ്ച്ഡ് ആറ്റിറ്റ്യൂഡ്സിൻ്റെ ഇമ്പാക്റ്റ് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ആദ്യം വേർഡ്സ്വർത്തിൻ്റെ ക്രിറ്റിസിസം ഡിസ്കസ് ചെയ്യാം. 1798 തൊട്ട് 1815 വരെയുള്ള കാലഘട്ടത്തിലാണ് വേർഡ്സ്വർത്ത് അദ്ദേഹത്തിൻ്റെ ലിറ്റററി തിയറി എഴുതിയത്. ഈ 17 വർഷ കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതിയ വർക്ക്സാണ് പ്രിഫേസ് ടു ലിറിക്കൽ ബാലഡ്സ്, എസ്സേ അപ്പോൺ എപ്പിറ്റാഫ്സ്, ദ പ്രിഫേസ് ടു ദി എക്സ്കേർഷൻ ആൻഡ് പ്രിഫേസ് ടു ദി പോയംസ്. അപ്പോൾ നമുക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ് പ്രിഫേസ് ടു ലിറിക്കൽ ബാലഡ്സ്. വേർഡ്സ്വർത്തിൻ്റെ വർക്ക്സിലെ മോസ്റ്റ് വൈറ്റൽ എസ്സേ ആണ് അദ്ദേഹത്തിൻ്റെ പ്രിഫേസ് ടു ലിറിക്കൽ ബാലഡ്സ്. ഇംഗ്ലീഷ് പോയട്രിയിലുണ്ടായ റൊമാൻറ്റിക് മൂവ്മെൻറ്റിൻ്റെ ഐഡിയാസിൻ്റെ മോസ്റ്റ് ഒത്തൻറ്റിക് എക്സ്പ്രഷനാണ് പ്രിഫേസ് ടു ലിറിക്കൽ ബാലഡ്സ്. 1800 എഴുതിയ ലിറിക്കൽ ബാലഡ്സിൻ്റെ ഫസ്റ്റ് വേർഷനിൽ 7000 വേർഡ്സ് ഉണ്ടായിരുന്നു. 1802 എഴുതിയ സെക്കൻഡ് വേർഷനിൽ 3000 വേർഡ്സും കൂടി ആഡ് ചെയ്തു. പിന്നീട് ഈ 1802 എഴുതിയ സെക്കൻഡ് വേർഷനിൽ 2000 വേർഡ്സുള്ള അപ്പെൻഡിക്സും കൂടി ആഡ് ചെയ്തു. വേർഡ്സ്വർത്തിൻ്റെ പ്രിഫേസ് ഒരു ലിറ്റററി തിയറി പോലെ പെർഫെക്റ്റ്ലി ഓർഗനൈസ്ഡ് അല്ല. അതായത്, അദ്ദേഹത്തിൻ്റെ പ്രിഫേസ് ഒരു പെർഫെക്റ്റ്ലി ഓർഗനൈസ്ഡ് ലിറ്റററി തിയറി അല്ല. വേർഡ്സ്വർത്ത് ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ഐഡിയൽസിനോട് വളരെയധികം ഡിവോട്ടഡും ഇൻറ്റൻസ്ലി പാഷനേറ്റുമായിരുന്നു. അദ്ദേഹം ഫ്രഞ്ച് പീപ്പിളിനോട് വളരെയധികം സിമ്പത്തറ്റിക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രിഫേസ് ടു ലിറിക്കൽ ബാലഡ്സിൽ വേർഡ്സ്വർത്തിനെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഫെലോ മെന്നിനോട് സംസാരിക്കുന്ന ഒരു റെപ്രസെൻറ്റേറ്റീവ് മാൻ ആയിട്ട് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ വർക്കിൽ വേർഡ്സ്വർത്ത് അദ്ദേഹത്തിൻ്റെ തിയറി ഓഫ് പോയട്രി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. വേർഡ്സ്വർത്ത് ആർഗ്യൂ ചെയ്യുന്നത് പോയട്രി വളരെ സിമ്പിളായിട്ടും ഡയറക്റ്റായിട്ടും ഫീലിംഗ്സ് എക്സ്പ്രസ് ചെയ്യണമെന്നാണ്. അദ്ദേഹം ലിറിക്കൽ ബാലൻസിൻ്റെ കോമ്പോസിഷനെ ഗൈഡ് ചെയ്യുന്ന 3 പ്രിൻസിപ്പിൾസിനെ ഔട്ട്ലൈൻ ചെയ്യുന്നു. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെയാണ്, ദ പോയട്രി മസ്റ്റ് കൺസേൺ ഇറ്റ്സെൽഫ് പ്രൈമർലി വിത്ത് നേച്ചർ ആൻഡ് ലൈഫ് ഇൻ ദി കൺട്രി. പോയട്രി ഫസ്റ്റ് കൺസേൺ കൊടുക്കേണ്ടത് നേച്ചറിനും നേച്ചറിലെ ഇൻഹബിറ്റൻസിനുമാണ്. രണ്ടാമത്തെയാണ്, ഹ്യൂമൻ ഇമോഷൻസ് ആൻഡ് എക്സ്പീരിയൻസ് ഇസ് ദി ഫൗണ്ടേഷൻ ഓഫ് പോയട്രി. ഹ്യൂമൻ ഇമോഷൻസും എക്സ്പീരിയൻസസുമാണ് പോയട്രിയുടെ ഫൗണ്ടേഷൻ. മൂന്നാമത്തെ പോയിൻ്റാണ്, ഗുഡ് പോയട്രി ഈസ് നോട്ട് ടു ബി കോംപ്ലിക്കേറ്റഡ് ഓർ ഓർണമെൻ്റൽ ഇൻ ഓർഡർ ടു ക്യാപ്ചർ ദ റീഡേഴ്സ് ഇമാജിനേഷൻ. ഇൻസ്റ്റെഡ് ഇറ്റ് ഈസ് ക്ലീൻ ആൻഡ് സിമ്പിൾ ഇൻ ദി ബെസ്റ്റ് ലൈൻസ്. വേർഡ്സ്വർത്ത് ആർഗ്യൂ ചെയ്യുന്നത് റീഡറിൻ്റെ ഇമാജിനേഷൻ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പോയട്രി കോംപ്ലിക്കേറ്റഡും ഓർണമെൻ്റലും ആകരുത് എന്നാണ്. പകരം പോയട്രി ബെസ്റ്റ് ലൈൻസിൽ ക്ലീനും സിമ്പിളും ആയിരിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്തത് അദ്ദേഹം അസേർട്ട് ചെയ്യുന്നത്, നമ്മൾ ചൂസ് ചെയ്യുന്ന സബ്ജക്ട് മാറ്റർ പോയട്രിക്ക് വളരെ എസൻഷ്യലാണെന്നും അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസും നമ്മുടെ ഡീപ്പ് ഫീലിംഗ്സും എക്സ്പ്രസ് ചെയ്യാൻ സിമ്പിൾ ലാംഗ്വേജ് ആണ് ബെസ്റ്റ് എന്നും അദ്ദേഹം പറയുന്നു. ലിറിക്കൽ ബാലൻസിലൂടെ അദ്ദേഹത്തിൻ്റെ മെയിൻ ഗോളായ പോയട്രിയെ ഒരു ആർട്ടായി കൺഫേം ചെയ്യാൻ ശ്രമിക്കുകയാണ്. പോയട്രിയുടെ പർപ്പസ് മോറലിസ്റ്റിക് അല്ല, പകരം നമ്മുടെ ഫീലിംഗ്സിൻ്റെ ഒരു ഓവർഫ്ലോ കൊണ്ടുവരിക എന്നതാണ്. ഫീലിംഗ്സിൻ്റെയും മെഡിറ്റേഷൻ്റെയും കോമ്പിനേഷൻ ആർട്ട്ഫുൾ പോയട്രി പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നു.
അടുത്തതാണ് ലിറിക്കൽ ബാലഡ്സ്. ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഹിസ്റ്ററിയിലുണ്ടായ ഒരു ലാൻഡ് മാർക്ക് തന്നെയാണ് ലിറിക്കൽ ബാലഡ്സ്. ഇത് ഇംഗ്ലീഷ് ലിറ്റററി ക്രിറ്റിസിസത്തിൽ പുതിയൊരു ഏജ് തന്നെ ഇനോഗ്രേറ്റ് ചെയ്തു. 1798 സാമുവൽ ടൈലർ കോൾറിഡ്ജും വില്യം വേർഡ്സ്വർത്തും കൂടി ഒരുമിച്ചാണ് ലിറിക്കൽ ബാലഡ്സ് പബ്ലിഷ് ചെയ്തത്. ലിറിക്കൽ ബാലഡ്സിലൂടെ അവർ പോയട്രിയെ ഒരു ആവറേജ് പേഴ്സൺ വരെ അക്സസബിൾ ആക്കാൻ ശ്രമിച്ചു. അതായത് പോയട്രിയെ ഒരു സാധാരണക്കാരൻ്റെ വരെ കൈകളിൽ എത്തിക്കുക എന്നതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. ഇതിലെ പോയംസ് എല്ലാം വളരെ കോമൺ, സിമ്പിൾ, എവറിഡേ ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്. ഇതിൽ അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത് ദ ലിവിംഗ് വോയിസ് ഓഫ് ദി പുവറിനാണ്. അതായത് ഒരു പാവപ്പെട്ടവൻ അവൻ്റെ റിയാലിറ്റിയെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഭാഷ. ഈ ഭാഷയാണ് ദി യൂണിവേഴ്സലിറ്റി ഓഫ് ഹ്യൂമൻ ഇമോഷൻസ്. ലിറിക്കൽ ബാലൻസിലെ ഒരു മെയിൻ തീം എന്നത് റൂസോ പ്രൊമോട്ട് ചെയ്ത റിട്ടേൺ ടു ദി ഒറിജിനൽ സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്ന തീമാണ്. നേച്ചറിലേക്കൊരു തിരിച്ചുവരവ്. ഇമാജിനേഷനിലൂടെയും റൂറൽ ലൈഫിൻ്റെ ഡിസ്ക്രിപ്ഷനിലൂടെയും സിമ്പിൾ ലാംഗ്വേജിലും കോമൺ ലാംഗ്വേജിലുമൊക്കെ കോൾറിഡ്ജും വേർഡ്സ്വർത്തും ആളുകളെ നേച്ചറിലേക്ക് തിരികെ കൊണ്ടുവന്നു. ലിറിക്കൽ ബാലൻസിൻ്റെ 1798 എഡിഷനിൽ 19 പോയംസ് വേർഡ്സ്വർത്ത് ആണ് എഴുതിയത്, 4 പോയംസ് കോൾറിഡ്ജും എഴുതി. നമുക്കിനി വേർഡ്സ്വർത്തിൻ്റെ പോയട്രിയെക്കുറിച്ചുള്ള വ്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രിഫേസ് ടു ലിറിക്കൽ ബാലഡ്സിൽ വേർഡ്സ്വർത്ത് പോയട്രിയെക്കുറിച്ചും പോയറ്റ്സിനെ കുറിച്ചുമുള്ള അദ്ദേഹത്തിൻ്റെ വ്യൂസ് എക്സ്പ്രസ് ചെയ്യുന്നു. അദ്ദേഹം പറയുന്നത്, ഗുഡ് പോയട്രി ഈസ് ദി സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻസ് റീകളക്റ്റഡ് ഇൻ ട്രാങ്കുലിറ്റി എന്നാണ്. പോയട്രി എന്നത് റൂൾസിൻ്റെയും റെഗുലേഷൻസിൻ്റെയും ഒരു കാര്യമേ അല്ല. ഒരു പോയറ്റ് കോമൺ ഫോക്കിനേക്കാളും സുപ്പീരിയറായ, പല വേസിൽ ഗിഫ്റ്റഡായ ഒരു അൺകോമൺ മാൻ ആണെന്നാണ് വേർഡ്സ്വർത്ത് പറയുന്നത്. ഒരു പോയറ്റിൻ്റെ ഡ്യൂട്ടി എന്നത് ഫാക്ട്സിനെ റെപ്രസെൻറ്റ് ചെയ്യുക എന്നതല്ല. പകരം അയാൾ ഹ്യൂമൻ ബീങ്സിൻ്റെ പ്ലഷറിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടിയാണ് എഴുതുന്നത്. അയാളൊരു ലോയറിനെ പോലെയോ ഫിസിഷ്യനെ പോലെയോ അസ്ട്രോണമറിനെ പോലെയോ നാച്ചുറൽ ഫിലോസഫറിനെ പോലെയോ മറൈനറിനെ പോലെയോ ഒന്നുമല്ല. അയാൾ വെറും ഒരു സാധാരണ മനുഷ്യനാണ്. വേർഡ്സ്വർത്ത് പറയുന്നത്, പോയട്രി എന്നത് ഒരു ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി അല്ല, പകരം ശാന്തതയിൽ കളക്ട് ചെയ്ത സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് ഇമാജിനേഷനാണ്. പോയറ്റിക് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഫാക്ട്സിനേക്കാളും ഇൻഫർമേഷനേക്കാളുമൊക്കെ ഒരു ഹയർ പ്ലേസ് ഓഫ് ഇമോഷനിലാണ്. കിങ്സിനും നോബിൾമെനും ഒന്നും പോയട്രിയുടെ സബ്ജക്ട് മാറ്റർ ആകാൻ കഴിയില്ല. ഒരു സമയത്ത് പോയറ്റിക് ഡിക്ഷൻ കോമൺ മാൻ്റെ ലാംഗ്വേജിനെ, സ്പീച്ചിനെ പോയട്രിയിൽ നിന്നും റീപ്ലേസ് ചെയ്തു. വേർഡ്സ്വർത്ത് കോമൺ സ്പീച്ചിനെ തിരികെ പോയട്രിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്ലീഡ് ചെയ്തു. വേർഡ്സ്വർത്ത് വിഷ് ചെയ്യുന്നത് പോയട്രി എന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ എസൻഷ്യൽ പാഷൻസ് ആകണമെന്നാണ്. ഇതിലെ ക്യാരക്ടേഴ്സൊക്കെ റൂറൽ ഏരിയാസിൽ അവരവരുടെ വർക്കുമായിട്ട് ഒക്യുപ്പൈ ചെയ്ത ആളുകളായിരിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഈ ആളുകൾ നേച്ചറുമായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇവിടുന്നാണ് ലാംഗ്വേജിൻ്റെ ബെസ്റ്റ് പാർട്ട് ഡിറൈവ് ചെയ്യുന്നത്. പ്രോസിൻ്റെ ലാംഗ്വേജിൽ നിന്നും വ്യത്യസ്തമല്ല പോയട്രിയുടെ ലാംഗ്വേജ്. വേർഡ്സ്വർത്തിൻ്റെ ബെസ്റ്റ് പോയംസ് ഒന്നും പോയറ്റിക് പ്രിൻസിപ്പിൾസിനെ ഫോളോ ചെയ്യുന്നില്ല. അദ്ദേഹം പറയുന്നത്, പോയട്രിയെ മെട്രിക്കൽ കോമ്പോസിഷനുമായിട്ട് ഇക്വേറ്റ് ചെയ്യരുത് എന്നാണ്. അദ്ദേഹം പറയുന്നത്, മെട്രിക്കൽ കോമ്പോസിഷനിൽ ഒരു ആഡഡ് ബ്യൂട്ടി ഉണ്ടെന്നാണ്. അദ്ദേഹം എലിവേറ്റഡ് വൊക്യാബുലറിയെ ഡിസ്മിസ് ചെയ്തു. അതുപോലെ തന്നെ പേഴ്സോണിഫിക്കേഷനെയും പാത്തറ്റിക് ഫാലസിയെയും പെരിഫ്രൈസിനെയും ഇൻവേർഷൻസിനെയും ആൻറ്റിതെസിസിനെയും അതുപോലെ തന്നെ ക്ലാസിക്കൽ മിത്തോളജിയും കൺസീറ്റിനെയും ഹൈപ്പർബോളിനെയും ഒക്കെ അദ്ദേഹം ഡിസ്ലൈക്ക് ചെയ്തു. വേർഡ്സ്വർത്ത് പ്രിഫർ ചെയ്യുന്നത് നാച്ചുറൽ ലാംഗ്വേജിനെയും റൂറൽ സ്പീച്ചിനെയുമാണ്, അതായത് വില്ലേജ് സ്പീച്ചിനെയാണ്. അദ്ദേഹത്തിന് പോയട്രി എന്നത് പേഴ്സണൽ ഇമോഷൻസിൽ നിന്നുമുള്ള ഒരു റിലീസാണ്. ആളുകൾ നേച്ചറിൻ്റെ മിസ്റ്ററിയെ ഫീൽ ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ പോയട്രി സയൻസിനെയും ഫാക്ട്സിനെയൊക്കെ വളരെയധികം ഒപ്പോസ് ചെയ്യുകയും ഡിസഗ്രി ചെയ്യുകയും ചെയ്യുന്നു. ഇനി നമുക്ക് വേർഡ്സ്വർത്തിൻ്റെ ഇമാജിനേഷനെ പറ്റിയുള്ള ഡെഫിനേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ അദ്ദേഹം ഇമാജിനേഷനെയും ഫാൻസിയെയും പറ്റിയാണ് പറയുന്നത്. വേർഡ്സ്വർത്തിന് ഫാൻസി എന്നത് അഗ്രസീവും അസോസിയേറ്റീവായിട്ടുള്ള പവറാണ്. ഇമാജിനേഷൻ എന്നത് ഷേപ്പിംഗ് പവർ അല്ലെങ്കിൽ മോഡിഫൈയിങ് പവറാണ്. ഫാൻസി ഡെഫിനിഷൻസിൽ കൺസേൺഡ് ആണ്, പക്ഷേ ഇമാജിനേഷൻ അൺഡിഫൈനബിൾ ആണ്. ഫാൻസി എന്നത് ഒരു ഇൻ്റലക്ച്വൽ എക്സസൈസ് ആണ്, പക്ഷേ ഇമാജിനേഷൻ ഇൻലിമിറ്റബിൾ ആണ്.
ഇമാജിനേഷൻ ഒരു കമ്മ്യൂണിറ്റിയെ പോലെ നമ്മുടെ വേൾഡിലുള്ള എല്ലാവരുടെയും ഇമോഷൻസിനെയും ഫീലിംഗ്സിനെയൊക്കെ വളരെയധികം ലിങ്ക് ചെയ്തിരിക്കുകയാണ്. ഇമാജിനേഷൻ്റെ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ക്രിയേറ്റിവിറ്റിയിലേക്ക് നയിക്കുന്നു. അപ്പോൾ ലാസ്റ്റിനി നമുക്ക് കൺക്ലൂഷനിലേക്ക് പോകാം. ബ്രിട്ടീഷ് റൊമാൻറ്റിക് ക്രിറ്റിസിസത്തിൻ്റെ ഒരു മാനിഫെസ്റ്റോ ആണ് വേർഡ്സ്വർത്തിൻ്റെ ലിറ്റററി ക്രിറ്റിസിസം. അദ്ദേഹത്തിൻ്റെ നാച്ചുറലിസവും ഇമോഷണലിസവും ഒക്കെ വളരെ പ്രസിദ്ധമാണ്. വേർഡ്സ്വർത്തും കോൾറിഡ്ജും റൊമാൻറ്റിക് പീരീഡിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. വേർഡ്സ്വർത്ത് ഓർഡിനറി സബ്ജക്റ്റിനെയും നേച്ചറിനെയും പോയട്രിക്ക് വേണ്ടി ഉപയോഗിക്കാമെന്നൊരു ഇൻസ്പിറേഷൻ കൊണ്ടുവന്നു. കോൾറിഡ്ജ് ന്യൂ ക്രിറ്റിസിസത്തിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തു. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയുമാണ് നമുക്ക് വേർഡ്സ്വർത്തിൻ്റെ ക്രിറ്റിസിസത്തിൽ പഠിക്കാനുള്ളത്. നിങ്ങളത് നന്നായിട്ട് പഠിക്കുക. ഇതിൽ ഓരോന്നും 4 മാർക്കിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ മൊത്തമായിട്ട് 15 മാർക്കിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.